അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ജില്ലാ വറഹമത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം പൈങ്കിളി മാസികകളിൽ വന്ന പൊള്ള കഥയല്ലോട്ടോ ലോകത്തെ ഏറ്റവും മികച്ച വിശ്വസനീയ ഗ്രന്ഥമായ ഖുർആനിൽ അല്ലാഹു പ്രതിപാദിച്ച ഗുണപാഠ കഥയാണിത് പണ്ടൊരു നാട്ടിൽ പഠിച്ചവൻ തന്ന പണം പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ ജീവിതം നയിച്ച ഒരു പണക്കാരൻ പണക്കാരനുണ്ടായിരുന്നു വർഷാവർഷം അദ്ദേഹത്തിൻ്റെ കൃഷിക്കൊയ്ത്ത് സമയം വരുമ്പോൾ നാടാകെ വിളംബരം ചെയ്യും നാനാ നിന്നും നിന്നും ആദിനം പാടത്തെ കൊയുകും കൊയ്തെടുത്ത ധാന്യങ്ങൾ അദ്ദേഹം വൻതോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്യും വർഷവും ഈ പതിവ് തുടർന്നു പോന്നു ആ നാട്ടിലെ കണ്ണിലുണ്ണിയായി അറിയപ്പെടാൻ അദ്ദേഹത്തിന് സൽപ്രവൃത്തി ദഹിക്കാത്ത ചിലരുണ്ടായിരുന്നു മറ്റാരും അല്ല അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ എങ്കിലും ഉപ്പയോട് ഇത് പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല കാലങ്ങൾ കഴിഞ്ഞുപോയി ആ പിതാവിനെ അള്ളാഹു തിരിച്ചു വിളിച്ചു ഇതോടെ മക്കളുടെ മനതലത്തിൽ സന്തോഷ സൂര്യനധിച്ചു ഇല്ല ഇനി നമ്മുടെ വാലുകളിൽ നിന്ന് ഒരു ചെറു തരി പോലും ഒതുക്കാൻ കൈപ്പിടിയിലൊതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല ഒന്നാമനും മൂന്നാമനും അട്ടഹസിച്ചു ഇക്കാലത്തുമുണ്ടല്ലോ പാവങ്ങളുടെ ഹക്കിൽ ഹാലാക്കോടെ ഹാലാകുന്ന പിശുക്കന്മാർ ഇതുകൊണ്ട് തന്നെയാണ് റബ്ബ് അടിക്കടി പരീക്ഷിക്കുന്നതെന്ന് ഓർമ്മയിലിരിക്കട്ടെ ഞാൻ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം ഉണ്ടായിരുന്ന രണ്ടാമൻ പറഞ്ഞു ഇല്ല ഞാനുപ്പയുടെ പാത തന്നെ പിന്തുടരും ഇല്ലെങ്കിൽ റബ്ബിന്റെ പരീക്ഷണം വന്നേക്കാം ഓഹോ ആവട്ടെ മീനിന്റെ ഓഹരിൽ നിന്ന് എന്തു വേണമെങ്കിലും ചെയ്തോ ഞങ്ങളുടെ ഓഹരിൽ നിന്ന് ഒരു പിടിയിലൊതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല രണ്ടുപേരും പറഞ്ഞു അവസാനം സമ്മർദ്ദത്തിനിടയിൽ അടിമപ്പെട്ട് രണ്ടാമനും നിലപാട് മാറ്റി മറ്റു സഹോദരന്മാരുടെ കൂടെ ചേർന്നു പദ്ധതികൾ ആവിഷ്കരിച്ചു കൊയ്ത്തു ദിവസം അടുത്തു നാളെയാണ് ആ ദിനം ഉപ്പയുണ്ടേൽ ഇന്ന് നാടാകെ പെരുമ്പറ മുയക്കുമായിരുന്നു പക്ഷേ ഇവർ പെരുമ്പറ പോയിട്ട് ചുണ്ടുപോലും അനക്കിയില്ല കാരണം ആരും അറിയരുതല്ലോ നാളെ ലഭ്യമാവുന്ന വിളവർധനവും ലാഭങ്ങളും സ്വപ്നം കണ്ട് അവർ സന്തോഷത്തോടെ ഉറങ്ങി പിച്ചേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു മനസ്സിൽ ഒരായിരം സന്തോഷ പൂത്തിരികൾ കത്തിച്ച് തങ്ങളുടെ തോട്ടത്തെ ലക്ഷ്യമാക്കി മൂവരും കുതിച്ചു അടുത്തെത്തിയപ്പോൾ അവർ അമ്പരന്നു പോയി ോട്ടത്തിൽ കതിർമണികൾ പോയിട്ട് ഒരു കച്ചി തുരുമ്പ് പോലും ഇല്ലായിരുന്നു എല്ലാം കത്തി നശിച്ചിരിക്കുന്നു നമുക്ക് വൈ മാറിയോ ഇത് നമ്മുടെ അവർ പരസ്പരം പറഞ്ഞു ഒന്നുകൂടെ വൈ ശ്രദ്ധിച്ചു വീക്ഷിച്ചു ഇല്ല മാറിയിട്ടില്ല പോയി എല്ലാം പോയി ഇത് പാവങ്ങളുടെ ഹക്ക് പിടിച്ചു വച്ചതിന് പടച്ചവൻ തന്ന പരീക്ഷണം തന്നെ അവർ മനമുരുകി റബ്ബിനോട് പശ്ചാത്തപിച്ചു ഉപ്പയുടെ പാതയിൽ തന്നെ ജീവിച്ചു മുന്നേറുമെന്ന് അവർ ആത്മകഥം ചെയ്തു റബ്ബ് തൗബ സ്വീകരിച്ചു നൂറാളെ കൊന്നവന് പുറത്തു കൊടുത്ത കബറ് മാതി കഫം പുടവ് ജീവിച്ചവന് പൊറത്ത് കൊടുത്ത റബ്ബെങ്ങനെ പൊറുക്കാതിരിക്കും അവൻ ആണല്ലോ മാത്രമല്ല അവൻ ബർക്കത്തി ഇരട്ടിപ്പിച്ച് നൽകുകയും ചെയ്തു പിന്നീടുള്ള വർഷങ്ങളിൽ വിളകളുടെ വസന്തോത്സവമായിരുന്നു പാവങ്ങളുടെ അഭയകേന്ദ്രമായി ആ തോട്ടം മാറി അങ്ങനെ ആ നല്ല പിതാവിന്റെ നല്ല പിൻഗാമികളായി മക്കൾ ചിട്ട ജീവിതം നയിച്ചു കൂട്ടുകാരെ ഈ കഥയിൽ ഒട്ടനേകം ഗുണപാഠങ്ങളുണ്ട് പ്രധാനമായും ഒന്ന് നാം ചെയ്യുന്ന ദുഷ്ചെയ്തികൾ തന്നെയാണ് റബ്ബിന്റെ പരീക്ഷണത്തിന് നിദാനം കൊറോണയും പ്രളയവും മേൽക്കഥയിലെ സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം അതുകൊണ്ട് നാം അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് സദാ ശുക്ർ ചെയ്യേണ്ടതുണ്ട് ഇല്ലേൽ അവൻ നമ്മെ പല രൂപത്തിലും പരീക്ഷിച്ചേക്കാം ഇതുപോലെ പാവങ്ങളുടെ അവകാശത്തിന് വിലങ്ങ് തടി സൃഷ്ടിക്കുന്നത് അവന്റെ ബലായി ഇടവരുത്തുവാൻ കാരണമാകുമെന്നും മാത്രമല്ല പരീക്ഷണങ്ങൾ വരുമ്പോൾ പശ്ചാത്തപിച്ചാൽ റഹ്മാൻ ബർഗത് തീർച്ചയായും ഇരട്ടിപ്പിച്ച് നൽകുകയും ചെയ്യുമെന്നും ഈ കഥ വിളിച്ചറിയിക്കുന്നു ഈ ഗുണപാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഇരുലോക വിജയം നേടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ശുഭം ഇവിടെ നിർത്തുന്നു ഈ കഥ അസ്സലാമലൈക്കും വാഹത് വാത്